പി വി അൻവർ ആണോ കേരളത്തിലെ പ്രതിപക്ഷം ചോദ്യം സാധാരണക്കാരന്റേതാണ് ഇങ്ങനെ ചോദിക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിനു പിന്നാലെയുള്ള അന്വേഷണം അടിയന്തര പ്രമേയം ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ വെപ്രാളം ഇതെല്ലാം കാണുമ്പോൾ പ്രതിപക്ഷം അൻവർ ആണെന്ന് തോന്നും അതേ ഭരണപക്ഷത്തെ പ്രതിപക്ഷം കഴിഞ്ഞ എട്ട് വർഷമായി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു അൻവർ രണ്ടു മാസം കൊണ്ടാണ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും അൻവർ കൊള്ളരുതാത്തവനായത് അൻവർ നൂറ് ശതമാനം ശരിയാണ് എന്ന് ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ അൻവർ പറയുന്ന കാര്യങ്ങളിൽ അൻപത് ശതമാനമെങ്കിലും ശരിയുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അൻവറിനെ കേൾക്കാൻ കേരളത്തിൽ ആളുകൾ കൂടുന്നത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇതാണ് കൃത്യമായി പറയുവാനും അത് തെളിവുകൾ നിരത്തി തെളിയിക്കുവാനും ആളില്ല എന്നത് അങ്ങനെ ഒരാൾ വന്നാൽ ഭരണപക്ഷവും പ്രതിപക്ഷത്തിലെ ചില തൽപര കക്ഷികളും ചേർന്ന് ഒതുക്കും അങ്ങനെ ഒതുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ മാത്യു കുഴൽനാടൽ എം എൽ എ അവിടെയാണ് അൻവർ പറഞ്ഞ മറ്റൊരു വിഷയം പ്രസക്തമാകുന്നത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള അന്തർധാര അത് പതിറ്റാണ്ടുകൾക്ക് മുന്നേ തുടങ്ങിയതാണ് ഇന്നും അത് നിലനിൽക്കുന്നു വി ഡി സതീശനാണ് പൂരം കലക്കൽ വിഷയം ആദ്യം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് പക്ഷെ അതിൽ ഒരു ഫോളോ അപ്പ് നടത്തുവാൻ സതീശന് സാധിച്ചില്ല അതിനുശേഷമാണ് എ ഡി ജി പി വിഷയം ആർ എസ് എസ് ബന്ധം പൂരം കലക്കൽ മലപ്പുറം വിവാദമെല്ലാം അൻവർ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും വിരണ്ടു വിശദീകരിച്ചില്ലെങ്കിൽ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി വിശദീകരിക്കുവാൻ ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന രണ്ട് അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കുന്നത് യഥാർത്ഥ പ്രതിപക്ഷം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷം പി വി അൻവർ തന്നെയെന്നാണ്